KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താ വിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. നിർധനരായ മദ്രസ അധ്യാപകരെ സഹായിക്കുന്ന മുഅല്ലിം ക്ഷേമനിധിക്ക് 5 കോടിയുടെ പദ്ധതി. ചരിത്രപ്രസിദ്ധമായ കൊട്ടപ്പുറം സംവാദത്തിന്റെ വിശദീകരണം എന്ന പേരിൽ ചേളാരി വിഭാഗം സമസ്ത നടത്തിയ സമ്മേളനം വഹാബി ജമാഅത്തുകളുമായുള്ള ഐക്യത്തിന് ആഹ്വാനം ചെയ്ത് പിരിഞ്ഞു. സംഘമുന്നേറ്റത്തിൽ പുതുമയാർന്ന പദ്ധതികൾക്ക് രൂപം നൽകുന്നതിന് സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പ് 13 കോഴിക്കോട്. കർണാടക മുഖ്യമന്ത്രിയായി സിദ്ധാരാമയ്യെ തെരഞ്ഞെടുത്തു. ബാംഗ്ലൂരുവിൽ നടന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം. ജൂൺ മാസത്തിൽ മഴ ലഭിച്ചാൽ ലോഡ് ഷെഡിംഗ് പിൻവലിക്കുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. സൗദി തൊഴിൽ പ്രതിസന്ധിയിൽ ജോലി നഷ്ടപ്പെടുന്ന ഇന്ത്യക്കാർക്കായി പ്രവാസി പുനരധിവാസം മാർക്കസ് മാതൃകയാവുന്നു. SSF 40th വാർഷിക ഭാഗമായി കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം സംഘടിപ്പിച്ച പ്രസംഗ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. കർണാടക മുഖ്യമന്ത്രിയായി സിദ്ധാരാമയ്യയെ തെരഞ്ഞെടുത്തു. ബാംഗ്ലൂരുവിൽ നടന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഭൂരിഭാഗം MLA മാരും സിദ്ധാരാമയ്യയെ പിന്തുണച്ചു. 80 MLA മാരുടെ പിന്തുണയാണ് സിദ്ധാരാമയ്യക്ക് ലഭിച്ചത്. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. VD ശിവകുമാറിനെ ഉപമുഖ്യമന്ത്രിയാക്കാനും ചർച്ചയിൽ ധാരണയായി. ഹൈക്കമാൻഡിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകും. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി മത്സരം ഒറുകിയ കർണാടകത്തിൽ കൂടിയാലോചനകൾക്കായി പ്രതിരോധ മന്ത്രി AK ആന്റണിയുടെ നേതൃത്വത്തിൽ 4 AICC നിരീക്ഷകരെ ഹൈക്കമാൻഡ് നിയോഗിച്ചിരുന്നു. ഇന്ന് 12 മണിയോടെയാണ് ബാംഗ്ലൂരുവിൽ AK ആന്റണിയുടെ നേതൃത്വത്തിൽ ചർച്ച ആരംഭിച്ചത്. BJPയെ തകർത്ത് കോൺഗ്രസ് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിയതിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കേന്ദ്രമന്ത്രിമായ മല്ലികാർജ്ജുൻ ഖാർഗെ, മുൻ മുഖ്യമന്ത്രി കൂടിയായ M വീരപ്പമൊയ്ലി എന്നിവർ രംഗത്തു വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായ സിദ്ധാരാമയ്യക്ക് ഭൂരിപക്ഷം MLA മാരും പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. സിദ്ധാരാമയ്യയെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്ന വിലയിരുത്തൽ AICC നേതൃത്വത്തിനുണ്ടായിരുന്നു. എന്നാൽ പാർട്ടിയിലെ ഒരു പ്രബല വിഭാഗം അദ്ദേഹത്തെ എതിർക്കുകയും ചെയ്തിരുന്നു. 10th തരത്തിൽ CBSE സ്കൂൾ പരീക്ഷ പാസ്സായവർക്കും ഇനി മുതൽ കേരള സിലബസിൽ +1 കോഴ്സിന് അപേക്ഷിക്കാം. CBSE സ്കൂൾ പരീക്ഷ പാസ്സായവർക്ക് കേരള സിലബസിൽ +1 പ്രവേശനത്തിന് വിലക്കേർപ്പെടുത്തിയ സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തതോടെയാണിത്. സംസ്ഥാന സിലബസ് പഠിച്ചവർക്കും CBSE ബോർഡ് പരീക്ഷ പാസ്സാകുന്നവർക്കും മാത്രമാണ് നിലവിൽ +1 കോഴ്സിന് പ്രവേശനം ലഭിക്കുക. അതേസമയം CBSE സ്കൂളുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന മാർഗരേഖയ്ക്ക് സുപ്രീംകോടതി അംഗീകാരം നൽകി. CBSE സ്കൂളുകൾക്ക് അംഗീകാരം ലഭിക്കണമെങ്കിൽ മലയാള ഭാഷാ പഠനം നിർബന്ധമാക്കണം. സ്കൂളുകൾക്ക് ചുരുങ്ങിയത് 3 ഏക്കർ ഭൂമി ഉണ്ടാകണം. 300 കുട്ടികൾ വേണം തുടങ്ങിയ നിബന്ധനകളാണ് സർക്കാർ കൊണ്ടുവന്നത്. സംസ്ഥാനത്തെ 250 CBSE സ്കൂളുകളിൽ 200 സ്കൂളുകൾ ഇത് പാലിച്ചെങ്കിലും 50 സ്കൂളുകൾ സർക്കാർ തീരുമാനം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കുകയും സർക്കാർ പുറത്തിറക്കിയ മാർഗരേഖ ഹൈക്കോടതി റദ്ദാക്കുകയുമായിരുന്നു. ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി മാർഗരേഖ സ്റ്റേ ചെയ്തത്. ജൂണിൽ മഴ ലഭിച്ചാൽ ലോഡ് ഷെഡിംഗ് പിൻവലിക്കുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. 6 മാസത്തിനുള്ളിൽ കൂടംകുളം ആണവ വൈദ്യുത നിലയത്തിൽ നിന്ന് 266 MW വൈദ്യുതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിമാരുടെ വസതികളിലെ അമിതമായ വൈദ്യുതി ഉപയോഗം അനുവദിക്കില്ല. ഇത് കുറക്കാൻ ശ്രമിക്കും. ആശുപത്രി കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ച് സോളാർ പാനലുകൾ വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി പരിഗണനയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കലക്ടറേറ്റ് വളപ്പിൽ സ്വർണം ധരിക്കരുതെന്ന് വിശ്വസിപ്പിച്ച് യുവതിയുടെ 2.5 പവന്റെ മാല തട്ടിയെടുത്തു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ജീവനക്കാരനാണെന്നും ജോലി നൽകാമെന്നും വാഗ്ദാനം ചെയ്താണ് യുവാവ് യുവതിയെ കബളിപ്പിച്ചത്.
രണ്ടു മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗം കലക്ടറേറ്റിൽ നടക്കുന്നതിനിടെ കലക്ടറുടെ ഓഫീസിനു സമീപത്തെ ഇടനാഴിയിലാണ് തട്ടിപ്പ് നടന്നത്. കേസിലെ പ്രതിയെന്ന് സംശയിക്കുന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന. തോട്ടക്കാട് സ്വദേശിനിയായ 21 വയസ്സുള്ള യുവതിയാണ് തട്ടിപ്പിനിരയായത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ജീവനക്കാരനാണെന്നും താൽക്കാലികാടിസ്ഥാനത്തിൽ ജോലി ശരിയാക്കി തരാമെന്നും ഇതിനായി കലക്ടറെ കാണാമെന്നും പറഞ്ഞാണ് യുവാവ് യുവതിയെ സമീപിച്ചത്. ഇരുവരും കലക്ടറുടെ ഓഫീസിനു സമീപത്തെത്തിയപ്പോൾ ഇവിടെ CCTV ക്യാമറയുണ്ടെന്നും സ്വർണം ധരിക്കരുതെന്നും യുവാവ് പറഞ്ഞു. ഇത് വിശ്വസിച്ച യുവതി സ്വർണമാല ഊരിയപ്പോൾ മാലയും തട്ടിയെടുത്ത് യുവാവ് ഓടി. കുറച്ചു ദൂരം പിന്നാലെ ഓടിയെങ്കിലും കലക്ടറേറ്റിന്റെ ഇടനാഴിയിലൂടെ പ്രതി രക്ഷപ്പെടുകയായിരുന്നു. യുവതി പോലീസിന് മൊഴി നൽകി. രണ്ടാഴ്ച മുമ്പ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെത്തിയ യുവതിയുടെ മാലയും സമാന രീതിയിൽ തട്ടിയെടുത്തിരുന്നു. തട്ടിപ്പിനിരയായ രണ്ടുപേരെയും യുവാവിനെ തിരിച്ചറിഞ്ഞതായും സൂചനയുണ്ട്. സമാന രീതിയിലുള്ള മോഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത്. പ്രതിയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലാദ്യമായി ഇമെയിൽ മുഖേന ഹൈക്കോടതിയുടെ നീതി നിർവഹണം. കോടതിക്ക് മദ്യവേനലവധിയായതിനാൽ സ്ഥലത്തില്ലാത്ത കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണനാണ് ഇമെയിലിൽ കേസ് റിപ്പോർട്ട് പരിഗണിച്ച് വിധി രജിസ്ട്രാർക്ക് മെയിൽ ചെയ്തത്. മനോദൌർബല്യമായി കേരളത്തിൽ കഴിയുന്ന ഇതര സംസ്ഥാനക്കാരുടെ പ്രശ്നത്തിൽ കേരള ലീഗൽ സർവീസസ് അതോറിറ്റി കെൽസ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് മെയിലിൽ കിട്ടിയത് പരിഗണിച്ചാണ് ഇമെയിലിൽ വിധി കൽപ്പിച്ചത്. മാനസികാരോഗ്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണൻ ചണ്ഡീഗഡിലാണ് ഇപ്പോഴുള്ളത്. മനോദൌർബല്യവുമായി കൊച്ചിയിലും തൃശൂരിലും കഴിയുന്ന ഇതര സംസ്ഥാനക്കാരെ സ്വദേശത്തേക്ക് അയക്കാൻ ഏർപ്പാടാക്കണമെന്ന വിധിന്യായം അദ്ദേഹം ഹൈക്കോടതി രജിസ്ട്രാർക്ക് മെയിൽ ചെയ്തു. രജിസ്ട്രാർ വിധിയുടെ പകർപ്പ് ഹൈക്കോടതി മുദ്രസഹിതം നടപടിക്കായി ബന്ധപ്പെട്ടവർക്ക് കൈമാറി. റിപ്പോർട്ട് പരിഗണിച്ച് അടിയന്തരമായി നീതി ലഭ്യമാക്കേണ്ട സാഹചര്യമുണ്ടെന്ന് വിലയിരുത്തിയാണ് കോടതി നടപടി. സ്വയം തയ്യാറാക്കിയ ഇമെയിൽ മുഖേന രജിസ്ട്രാർക്ക് അയച്ചതാണെന്ന് വിധിന്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടിക്കറ്റ് ലഭിക്കുന്ന മുറുക്ക് 24 പേരെയും സ്വദേശത്തേക്ക് വിടാനും അതിന് സൌകര്യം ഏർപ്പെടുത്താനുമാണ് കോടതി നിർദ്ദേശം. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം. സൗദി തൊഴിൽ പ്രതിസന്ധിയിൽ ജോലി നഷ്ടപ്പെടുന്ന ഇന്ത്യക്കാരുടെ കാര്യത്തിൽ സർക്കാർ തലത്തിൽ കാര്യമായ നടപടികളൊന്നുമില്ലാതിരിക്കെ മടങ്ങിയെത്തുന്ന പ്രവാസികളെ സഹായിക്കാൻ കാരന്തൂർ സുന്നി മർക്കസ് ബഹുമുഖ പദ്ധതികൾ ആവിഷ്കരിച്ചു. തൊഴിൽ നഷ്ടപ്പെടുന്ന പ്രവാസികളെ മർക്കസിന്റെ മേൽനോട്ടത്തിൽ വിവിധ സംരംഭങ്ങളിൽ പുനരധിവസിപ്പിക്കുന്നതോടൊപ്പം സർക്കാർ സംവിധാനങ്ങളെയും സന്നദ്ധ സ്ഥാപനങ്ങളെയും ഏകോപിപ്പിച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും തൊഴിൽ പരിശീലനവും ഗൾഫ് രാഷ്ട്രങ്ങളിൽ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കുവാനുമാണ് പദ്ധതി. മർക്കസ് ഐടിയുടെ കീഴിൽ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പ്രവാസികൾക്കായി സൌജന്യ പരിശീലനം ആരംഭിച്ചതായി മർക്കസ് ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈസി പറഞ്ഞു. ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽസ്, ഓട്ടോമൊബൈൽ, സോഫ്റ്റ് സ്കിൽസ് കോഴ്സുകളിൽ 6 മാസത്തേക്കാണ് പരിശീലനം നൽകുന്നത്. സൌദിയിലെ തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട 23 കോഴ്സുകളിലേക്ക് കൂടി മർക്കസിന്റെ കീഴിൽ സൌജന്യ പരിശീലനം ആരംഭിക്കും. നാഷണൽ കൌൺസിൽ ഫോർ വെക്കേഷണൽ ട്രെയിനിംഗിന്റെ 160 വിദേശ രാഷ്ട്രങ്ങളിൽ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകളാണ് ലഭ്യമാക്കുക. മർക്കസിൽ നിന്ന് പരിശീലനം നേടുന്ന പ്രവാസികൾക്ക് ജില്ലാ വ്യവസായ കേന്ദ്രം, ഇൻഡസ്ട്രീസ് അസോസിയേഷൻ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സംവിധാനവും ആവിഷ്കരിച്ചിട്ടുണ്ട്. മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് ദേശീയ തലത്തിലും ഇതര സംസ്ഥാനങ്ങളിലും ജോലി ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് മർക്കസ് ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയർ, പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഡയറക്ടർ ഷക്കീൽ അഹമ്മദുമായും കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. തൊഴിൽ നഷ്ടപ്പെടുന്ന പ്രവാസികളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സൌദി ഭരണാധികാരികളുമായി ഇന്ത്യയിൽ നിന്ന് ആദ്യം ചർച്ച നടത്തിയത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. മക്ക ഗവർണർ ഖാലിദ് ബിൻ ഫൈസൽ, റിയാദ് ഡെപ്യൂട്ടി തൊഴിൽ മന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ ഹുമൈദാൻ, ഇരു ഹറമുകളുടെയും സംരക്ഷണ കാര്യാലയ മേധാവി ഷെയ്ഖ് സുദൈസ് എന്നിവരുമായി കാന്തപുരം നടത്തിയ ചർച്ചയിൽ പ്രവാസികളുടെ മടക്കയാത്രയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും സമർപ്പിച്ചിരുന്നു. തൊഴിൽ നഷ്ടപ്പെടുന്നവരെ ശിക്ഷയില്ലാതെ നാട്ടിലെത്തിക്കാൻ സൌകര്യം ഏർപ്പെടുത്തുക, തിരിച്ചെത്തുന്നവർക്ക് യോഗ്യരായവർക്ക് GCC രാഷ്ട്രങ്ങളിൽ വീണ്ടും തൊഴിൽ തേടാനുള്ള നിയമസാധുത ഒരുക്കുക, സ്പോൺസർമാരുടെ കീഴിലല്ലാതെ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ സംരക്ഷണം ഒരുക്കുക, രേഖയില്ലാതെ മടങ്ങിവരാൻ കാത്തുകിടക്കുന്നവർക്ക് ക്യാമ്പുകളിൽ അടിസ്ഥാന സൌകര്യമൊരുക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അഖിലേന്ത്യ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മക്ക ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചത്.
ഔദ്യോഗിക ക്ഷണപ്രകാരമായിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ ഹാലിദ് ബിൻ ഫൈസലിനെ സന്ദർശിച്ചത്. ഇടവേളക്കുശേഷം വാർത്തകൾ തുടരും. നിഷത്തോട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി നിഷത്തോട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമാ മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യം ചെന്നിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യം ചെന്നിടുവാൻ നിഷത്തൂട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം മാമലകൾ മിഴിയൂറും. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. എസ് എസ് എഫ് 40th വാർഷികത്തിന്റെ അനന്തര പ്രവർത്തനങ്ങൾ കീ ഘടകങ്ങളിൽ നിന്ന് മേൽത്തലങ്ങളിലേക്ക് കാര്യക്ഷമമായി പ്രചരിപ്പിക്കാൻ പട്ടാമ്പി ഡിവിഷൻ കേന്ദ്രങ്ങളിലെ മുഴുവൻ സെക്ടർ ഭാരവാഹികളെയും പങ്കെടുപ്പിച്ച് ആവിഷ്കരിച്ച മുബാഹസ ശ്രദ്ധേയമായി. ഇന്നലെ വൈകിട്ട് 5 കരിമ്പള്ളി സുന്നി സെന്ററിൽ ആബിദ് സഖാഫിയുടെ അധ്യക്ഷതയിൽ എസ് എം ഒ ദേശീയ നിർവാഹക സമിതി അംഗം ഹാഫിൽ ഉസ്മാൻ വിളയൂർ ഉദ്ഘാടനം ചെയ്തു. എസ് എസ് എഫ് മലപ്പുറം ജില്ലാ വിന്നേഴ്സ് മീറ്റ് ഈ മാസം 19 മലപ്പുറത്ത് നടക്കും. ഈ വർഷം എസ് 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 സി പ്ലസ് ടു സി ബി എസ് സി 10-12 ക്ലാസുകളിൽ മുഴുവൻ എ പ്ലസും എ വൺ നേടിയ വിദ്യാർത്ഥികളും നെറ്റ് പി എച്ച് ഡി എം ബി ബി എസ് യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ റാങ്ക് നേടിയ മുസ്ലിം വിദ്യാർത്ഥികളുമാണ് വിന്നേഴ്സ് മീറ്റിൽ സംബന്ധിക്കുക. മുകളിൽ സൂചിപ്പിച്ച പരീക്ഷകളിൽ വിജയം നേടിയ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 99-61-78-65-00. നമ്പർ ഒരിക്കൽ കൂടി 99-61-78-65-00. ഓടന്നൂർ വലിയ പറമ്പ് ബദരിയ സുന്നി മസ്ജിദിൽ നടന്നുവരുന്ന സുനാത്ത് മജ്ലിസിന്റെ വാർഷികവും എസ് വൈ എസ് ഓടന്നൂർ യൂണിറ്റിന്റെ ആദർശ സമ്മേളനവും ഇന്നും നാളെയുമായി ബദരിയ നഗറിൽ വെച്ച് നടക്കും. ഇന്ന് വൈകിട്ട് 7 സുനാത്ത് മജ്ലിസിന്റെ വാർഷികം എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് എൻ കെ സിറാജുദ്ദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും. മഹല്ല് പ്രസിഡന്റ് പി വി അഹമ്മദ് കബീർ അധ്യക്ഷത വഹിക്കും. കെ എസ് തങ്ങൾ പഴമ്പാലക്കോട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. മലപ്പുറം മഅദിൻ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് മഅദിൻ ഗ്രാൻഡ് മസ്ജിദിൽ ഫസ്റ്റ് ഓഫ് റജബ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. വൈകുന്നേരം 7 മുതൽ നടക്കുന്ന സംഗമത്തിൽ തസ്ബീഹ് നിസ്കാരം, ഇസ്തിഗ്ഫാർ, തഹ്ലീൽ, പ്രാർത്ഥന എന്നിവ നടക്കും. സയ്യിദ് ഇസ്മായിൽ ബുഖാരി കടലുണ്ടി പരിപാടികൾക്ക് നേതൃത്വം നൽകും. സയ്യിദ് അബ്ദുള്ള ഹബീബ് റഹ്മാൻ അൽ ബുഖാരി, സയ്യിദ് ഹബീബ് തുറാബത്തങ്ങൾ തലപ്പാറ, ഇബ്രാഹിം ബാക്കവി മേൽമുറി, അബ്ദുൽ ജലി സഖാഫി കടലുണ്ടി, അബൂബക്കർ സഖാഫി കുട്ടശ്ശേരി, അബൂബക്കർ സഖാഫി അരീക്കോട് തുടങ്ങിയവർ സംബന്ധിക്കും. നിർധനരായ മദ്രസ അധ്യാപകരെ സഹായിക്കുന്ന മുഅല്ലിം ക്ഷേമനിധിയുടെ സ്ഥിരം വരുമാന മാർഗത്തിന് 5 രൂപ സ്വരൂപിക്കാനുള്ള പദ്ധതിക്ക് സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ രൂപം നൽകി. പദ്ധതിയുടെ പ്രഖ്യാപനം കാലിക്കറ്റ് ടവറിൽ നടന്ന മുഅല്ലിം സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ നിർവഹിച്ചു. എസ് ഡി എം സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് അലി ബാഫക്കി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയർ ഉദ്ഘാടനം ചെയ്തു. സംഘമുന്നേറ്റത്തിൽ പുതുമയാർന്ന പദ്ധതികൾക്ക് രൂപം നൽകുന്നതിന് സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഈ മാസം 13 നടക്കും. വിപ്ലവ വഴിയിൽ പാതയോരം, പുതിയ വർഷം എന്നീ ഘട്ടങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ സംസ്ഥാന പ്രവർത്തക സമിതി, സുപ്രീം കൌൺസിൽ അംഗങ്ങൾ പ്രതിനിധികളായിരിക്കും.
കാലത്ത് 10 മണി മുതൽ സമസ്ത സെന്ററിലെ എക്സിക്യൂട്ടീവ് ഹാളിൽ ആരംഭിക്കുന്ന ക്യാമ്പിന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, പൊന്നമ്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകും. ഇതു സംബന്ധമായി ചേർന്ന സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പൊന്നമ്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. അബൂബക്കർ മലവി പട്ടുവം, കെ കെ അഹമ്മദ്കുട്ടി മുസ്ലിയർ കട്ടിപ്പാറ, സി മുഹമ്മദ് ഫൈസി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, സി പി സേതലവി മാസ്റ്റർ തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. എസ് വൈ എസ് മുക്കം സോൺ സമാഗമവും പ്രവർത്തക ക്യാമ്പും ജില്ലാ സാരഥികൾക്ക് സ്വീകരണവും നാളെ മുക്കം ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. ജില്ലാ സാരഥികൾ സംബന്ധിക്കും. എസ് എം എ സ്ഥാപക സെക്രട്ടറി പാറനൂർ പി പി മൊഹീദ്ദീൻകുട്ടി മുസ്ലിയാരുടെ അനുസ്മരണ സമ്മേളനം നാളെ പനമരം കമ്മ്യൂണിറ്റി ഹാളിൽ രാവിലെ 9 സമസ്ത ജില്ലാ പ്രസിഡന്റ് പി ഹസൻ മുസ്ലിയർ വയനാട് ഉദ്ഘാടനം ചെയ്യും. 9:30 മദ്രസ പ്രസ്ഥാനം ചരിത്രം വർത്തമാനം കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി അവതരിപ്പിക്കും. 11:30 പി പി ഉസ്താദ് ജീവിതം ആദർശം മാതൃക എന്ന വിഷയത്തിൽ കീലത്ത് മുഹമ്മദ് മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തും. 1:30 ദുആ മജ്ലിസിന് ദാറുൽ ഫലാഹ് പ്രിൻസിപ്പാൾ എം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നേതൃത്വം നൽകും. സുന്നി സംഘടനകളെ പ്രതിനിധീകരിച്ച് കൈപ്പാണി അബൂബക്കർ ഫൈസി, അഷ്റഫ് സഖാഫി കാമിലി, ബഷീർ സൈദി നെടുങ്കരണ തുടങ്ങിയവർ പ്രസംഗിക്കും. നാളെ രാവിലെ മുതൽ പനമരത്ത് പി പി ഉസ്താദ് അനുസ്മരണ സമ്മേളനം നടക്കുന്നതിനാൽ വയനാട്ടിലെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസകൾക്ക് നാളെ അവധിയായിരിക്കുമെന്ന് എസ് ഡി എം ജില്ലാ ഭാരവാഹികളായ കെ മമ്മൂട്ടി മദനി, തരുവണ, സിദ്ദീഖ് മദനി, മേപ്പാടി തുടങ്ങിയവർ അറിയിച്ചു. എസ് എം എ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും ജമിയത്തുൽ മുഅല്ലിമീനും ബൈത്തുലിസയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പി പി ഉസ്താദ് അനുസ്മരണ സമ്മേളനം നാളെ ഉച്ചയ്ക്ക് 2:30 കാലിക്കട്ടവറിൽ സി ടി ഹാളിൽ അഖിലേന്ത്യ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന പരിപാടിയിൽ എ പി മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. കെ ടി താഹിർ സഖാഫി മുഖ്യ പ്രഭാഷണം നടത്തും. പി ടി എ റഹീം എം എൽ എ, ജോർജ് എം തോമസ്, ടി പി ചെറൂപ്പ, അഡ്വക്കേറ്റ് ടി സിദ്ദീഖ്, കെ കെ അഹമ്മദ്കുട്ടി മുസ്ലിയർ കട്ടിപ്പാറ, സി മുഹമ്മദ് ഫൈസി, വി പി എം ഫൈസി വില്യാപ്പള്ളി, അവലത്ത് സബൂർ തങ്ങൾ, ബേപ്പൂർ ഖാദി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കെ എം എ റഹീം തുടങ്ങി പ്രമുഖർ സംബന്ധിക്കും. കൊട്ടപ്പുറം സംവാദത്തിന്റെ പേരിൽ ചേളാരി സമസ്ത നടത്തിയ വിശദീകരണ സമ്മേളനം ചേളാരി സമസ്തക്ക് തന്നെ താക്കീതായി മാറി. കഴിഞ്ഞ ദിവസം കൊട്ടപ്പുറം സംവാദത്തിന്റെ 30 വാർഷിക ഭാഗമായി എസ് വൈ എസ് നടത്തിയ സമ്മേളനത്തിന് മറുപടിയായിട്ടാണ് ചേളാരി സമസ്ത കൊട്ടപ്പുറം സംവാദത്തിന്റെ 30 വാർഷിക വിശദീകരണ സമ്മേളനം നടത്തിയത്. കൊട്ടപ്പുറം സംവാദം 30 വാർഷികം എന്ന ലേബലിൽ പ്രചണ്ഡമായ പ്രചാരണം നടത്തിയത് പിന്നീട് വിശദീകരണ സമ്മേളനത്തിലാണ് കലാശിച്ചത്. അതേസമയം കൊട്ടപ്പുറം സംവാദം വിശദീകരിച്ചവർക്ക് കാന്തപുരത്തിന്റെ മഹത്വം പറയാതെ പ്രസംഗം അവസാനിപ്പിക്കാനും സാധിച്ചില്ല. സംവാദം വിശദീകരിച്ച് പരിപാടിയിൽ പ്രസംഗിച്ച എം പി മുസ്തഫൽ ഫൈസി കാന്തപുരത്തെ പ്രകീർത്തിച്ചത് അണികളിലും നേതാക്കളിലും ജാഡ്യത പടർത്തി. കൊട്ടപ്പുറം സംവാദം നയിച്ച കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തന്റെ ഭാഗം നന്നായി കൈകാര്യം ചെയ്തു എന്ന മുസ്തഫൽ ഫൈസിയുടെ പരാമർശമാണ് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലെത്തിച്ചത്. ഞാൻ ആരെയും ചെറുതായി കാണുകയല്ല. ആ വാണപ്പതിവാദ രംഗത്ത് അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാരെല്ലാം ഉസ്താദുമാരുടെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട്, ചെന്തുലിമയുടെയും ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിന്റെയും എല്ലാം നേതൃത്വം സ്വീകരിച്ചുകൊണ്ട്, അവരുടെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി സ്വീകരിച്ചുകൊണ്ടാണ് ആ സ്റ്റേജിൽ കയറിയത്. എല്ലാവരും അവരുടേതായ ഉത്തരവാദിത്വം ശരിയായ നിലയ്ക്ക് നിർവഹിച്ചു. എ പി അബൂബക്കർ മുസ്ലിയാർ നന്നായി കൈകാര്യം ചെയ്തു. അതുപോലെ അന്റോൺ മൊഹീദ്ദീൻ മുസ്ലിയാർ നന്നായി കൈകാര്യം ചെയ്തു. ചെറിയ എ പി അവറുകൾ നന്നായി കൈകാര്യം ചെയ്തു. മൂസ മുസ്ലിയാർ വളരെ നന്നായി കൈകാര്യം ചെയ്തു. ബഹുമാനപ്പെടുത്താൻ സാധിക്കും എന്ന് വെച്ചാൽ ഞാൻ ആരെയും ചെറുതായി കാണുകയല്ല. ആ വാദപ്രതിവാദ രംഗത്ത് അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാരെല്ലാം ഉസ്താദുമാരുടെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട്, ചെന്തുലിമയുടെയും ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിന്റെയും എല്ലാം നേതൃത്വം സ്വീകരിച്ചുകൊണ്ട്, അവരുടെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി സ്വീകരിച്ചുകൊണ്ടാണ് ആ സ്റ്റേജിൽ കയറിയത്. എല്ലാവരും അവരുടേതായ ഉത്തരവാദിത്വം ശരിയായ നിലയ്ക്ക് നിർവഹിച്ചു. എ പി അബൂബക്കർ മുസ്ലിയാർ നന്നായി കൈകാര്യം ചെയ്തു. അതുപോലെ അന്റോൺ മൊഹീദ്ദീൻ മുസ്ലിയാർ നന്നായി കൈകാര്യം ചെയ്തു. ചെറിയ എ പി അവറുകൾ നന്നായി കൈകാര്യം ചെയ്തു. നേരെ പിന്നിലായിരുന്നു. അദ്ദേഹമാണ് മുന്നിൽ സംസാരിക്കുന്നത്. അദ്ദേഹം പ്രകല്പനാണ്. ഞാനൊന്നും കുറച്ചു കാണുന്നില്ല, ഒന്നും കുറച്ചു കാണേണ്ട ആവശ്യമില്ല. കാരണം അത് കൂടുതൽ അത് പറയുമ്പോ നമുക്ക് വല്ലതും കുറഞ്ഞു പോകുന്നുള്ള പേടിയില്ല.
അങ്ങനെ നമുക്കുള്ളത് കുറയുന്ന പ്രശ്നവുമില്ല. അപ്പോ സംഗതികളെല്ലാം അർഹതകളെല്ലാം നാം അംഗീകരിച്ചു കൊടുക്കണം. അത് കുറച്ചാളുകൾക്ക് മാത്രമെന്ന് വിചാരിച്ച് ആളുകളെ വഞ്ചിക്കാൻ ശ്രമിക്കരുത്. സംഭവം നടന്ന് 30 വർഷമായി, നേരെ പിന്നിലായി. അദ്ദേഹമാണ് മുന്നിൽ സംസാരിക്കുന്നത്, അദ്ദേഹം പ്രകൽഭനാണ്. ഞാനൊന്നും കുറച്ചു കാണുന്നില്ല, ഒന്നും കുറച്ചു കാണേണ്ട ആവശ്യമില്ല. കാരണം അത് അത് കൂടുതൽ അത് പറയുമ്പോ നമുക്ക് വല്ലതും കുറഞ്ഞു പോകുന്ന പേടിയില്ല. അങ്ങനെ നമുക്കുള്ളത് കുറയുന്ന പ്രശ്നവുമില്ല. അതേസമയം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സമസ്ത മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകളോട് ഒന്നിച്ചു നിൽക്കുന്നത് തെറ്റല്ലെന്ന് ശംസുൽ ഉലമയും കണ്ണിയത്തുസ്താദും പഠിപ്പിച്ചിട്ടുണ്ടെന്ന ചേളാരി സമസ്ത സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ പരാമർശം കടുത്ത അമ്പരപ്പോടെയാണ് സുന്നി കേരളം ശ്രവിച്ചത്. സമസ്തയും ഇവിടെയുള്ള ജമാഅത്ത് മുജാഹിദും ഒക്കെ ചെറിയൊരു സംഘടനയാണ് എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ സമർത്ഥ കൂടിയാൽ തന്നെ പ്രത്യേക സന്ദർഭത്തിൽ മുജാഹിദ് ജമാഅത്തുമായിട്ട് ഐക്യപ്പെടുന്ന തിരക്കിടില്ല എന്ന് ശംസുൽ ഉലമ കണ്ണിയത്തൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേക സന്ദർഭത്തിൽ മുജാഹിദ് ജമാഅത്തുമായിട്ട് ഐക്യപ്പെടുന്ന തിരക്കിടില്ല എന്ന് ശംസുൽ ഉലമ കണ്ണിയത്തൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മുജാഹിദും ജമാഅത്തുമായി സുന്നികൾ ഐക്യപ്പെടണമെന്ന് എവിടെ വെച്ചാണ് ശംസുൽ ഉലമയും കണ്ണിയത്തും പറഞ്ഞതെന്നോ ഏത് തരത്തിലുള്ള ഐക്യമാണ് താൻ ഉദ്ദേശിച്ചതെന്നോ ചെറുശ്ശേരി വ്യക്തമാക്കിയില്ല. മുജാഹിദുകളെയും ജമാഅത്തുകാരെയും അറബിക്കടലിൽ താഴ്ത്തുന്നു എന്ന ശംസുൽ ഉലമയുടെ 60-ാം വാർഷിക പ്രഖ്യാപനവും അവരുമായി യാതൊരു വിധത്തിലും കൂടിച്ചേരാൻ പാടില്ലെന്ന കണ്ണിയത്തിന്റെ നിർദ്ദേശവും മറച്ചുവെച്ചുകൊണ്ടുള്ള ചെറുശ്ശേരി മൗലവിയുടെ പ്രസംഗം മൺമറഞ്ഞ മഹത്തുക്കളായ നേതാക്കളോടുള്ള വെല്ലുവിളിയായി മാറി. KMIC വാർത്തകൾ. സമരമാണ് ജീവിതമെന്ന ശീർഷകത്തിൽ എറണാകുളത്ത് റിസാന സ്ക്വയറിൽ SSF സംഘടിപ്പിച്ച 40-ാം വാർഷികത്തിന്റെ ഭാഗമായി കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം സംഘടിപ്പിച്ച 1 മാസം നീണ്ടുനിന്ന പ്രചാരണ ക്യാമ്പയിനിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ 1-ഉം 2-ഉം സ്ഥാനം നേടിയവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നിരവധി മത്സരാർത്ഥികൾ പങ്കെടുത്ത ആഗോളതലത്തിൽ നടന്ന പ്രസംഗ മത്സരത്തിൽ 1-ാം സ്ഥാനം നേടിയത് റിയാദിൽ നിന്നുള്ള അബ്ദുൽ ഫത്താഹ് ആണ്. 2-ാം സ്ഥാനം നേടിയത് ജിദ്ദയിൽ നിന്നുള്ള അബ്ദുൽ ബാസിത് ആണ്. റിയാദിൽ നടന്ന ചടങ്ങിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ അബ്ദുൽ ഫത്താഹിന് KMIC റിയാദ് സോൺ ട്രഷറർ TH മുഹമ്മദ് ഇക്ബാൽ പാലക്കാട് ട്രോഫി സമ്മാനിച്ചു. അബ്ദുറഹ്മാൻ സഖാഫി, സൈനുൽ ആബിദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജിദ്ദ ICF ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ 2-ാം സ്ഥാനം കരസ്ഥമാക്കിയ അബ്ദുൽ ബാസിത്തിന് മുസ്തഫ ബാക്കവി തെന്നല ട്രോഫി സമ്മാനിച്ചു. ICF നേതാക്കളായ മൊഹീദ്ദീൻ സൈദി കൊട്ടുക്കര, അബ്ദുറഹ്മാൻ മലാഹിരി, ഹംസ സഖാഫി പൊട്ടിക്കല്, VP മാട്ടുൽ, അബു മിസ്ബാഹ് ഐക്കരപ്പടി, മുഹമ്മദ് അലി മാസ്റ്റർ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർധനരായ മദ്രസാധ്യാപകരെ സഹായിക്കുന്ന മുഅല്ലിം ക്ഷേമനിധിക്ക് 5 കോടിയുടെ പദ്ധതി. സംഘമുന്നേറ്റത്തിൽ പുതുമയാർന്ന പദ്ധതികൾക്ക് രൂപം നൽകുന്നതിന് സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പ് 13-ന് കോഴിക്കോട്. ജൂൺ മാസത്തിൽ മഴ ലഭിച്ചാൽ ലോഡ് ഷെഡിംഗ് പിൻവലിക്കുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. കർണാടക മുഖ്യമന്ത്രിയായി സിദ്ധാരാമയ്യെ തെരഞ്ഞെടുത്തു. ബാംഗ്ലൂരുവിൽ നടന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം. ചരിത്രപ്രസിദ്ധമായ കൊട്ടപ്പുറം സംവാദത്തിന്റെ വിശദീകരണം എന്ന പേരിൽ ചേളാരി വിഭാഗം സമസ്ത നടത്തിയ സമ്മേളനം വഹാബി ജമാഅത്തുകളുമായുള്ള ഐക്യത്തിന് ആഹ്വാനം ചെയ്ത് പിരിഞ്ഞു. സൌദി തൊഴിൽ പ്രതിസന്ധിയിൽ ജോലി നഷ്ടപ്പെടുന്ന ഇന്ത്യക്കാർക്കായി പ്രവാസി പുനരധിവാസം മാർക്കസ് മാതൃകയാവുന്നു. SSF 40-ാം വാർഷിക ഭാഗമായി കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം സംഘടിപ്പിച്ച പ്രസംഗ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം kmscnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnionlinenews.com www.sunnionlineclass.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.